वेलकम टू पीएससी जर्नी पीएससी जर्नी पुदियोरु व्लोगिलेक्के एल्लावर्क्कुम स्वागतम अप्पो इन्नत्ते ओरु व्लोग एन्नतिलुपरी ओरु क्लास एन्न पारयाम नमुक्क कारणम സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നൊരു പോർഷൻ നമുക്ക് എൽഡിസിയുടെ മെയിൻ സിലബസിൽ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതില് വരുന്ന ഒരു ടോപ്പിക് ആണ് കോവിഡ് 19 എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഈ ഒരു കോവിഡ് 19 നെ കുറിച്ച് പറയാനെങ്കിൽ നമ്മളുടെ പ്രിലിംസിനെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ഒരു പോർഷൻ ആണ് കോവിഡ് 19 എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നോക്കി പോയിട്ടുണ്ടായിരിക്കും പലരും എന്ന് പറയുന്നത് പക്ഷേ കോവിഡ് 19 നെ കുറിച്ച് അധികം ഒന്നും തന്നെ ചോദിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു പ്രിലിംസ് എക്സാമിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെയിൻസിനെ അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഒരു പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല എന്താണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നൊരു പോർഷൻ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും തന്നെ ആ ഒരു കോവിഡ് 19 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പുതിയ എൽഡിസിയുടെ സിലബസ് അനുസരിച്ച് ഇറങ്ങിയ റാങ്ക് ഫയൽ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ലാറ്റിൻ ഭാഷയിലെ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നുള്ളതാണ് കൊറോണ എന്നൊരു വാക്കിന്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിലാണ് അതിന്റെ അർത്ഥം എന്താണ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നുള്ളതാണ് ഇനി കൊറോണയുമായി ബന്ധപ്പെട്ട് WHO അടിയന്തര ഉപയോഗത്തിനായിട്ട് അനുമതി കൊടുത്ത ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ഫൈസർ വാക്സിൻ ആണ് ഏതാണ് ഫൈസർ വാക്സിൻ ആണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഫൈസർ വാക്സിനെ കുറിച്ച് അപ്പൊ ഫൈസർ വാക്സിൻ ആണ് ഈ ഒരു കൊറോണയുമായി ബന്ധപ്പെട്ട് WHO അടിയന്തര ഉപയോഗത്തിനായിട്ട് ആദ്യമായിട്ട് അനുമതി കൊടുത്ത ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ് ഫൈസർ വാക്സിൻ അപ്പൊ പുതിയ തരം കൊറോണ വൈറസിന് ലോക ആരോഗ്യ സംഘടന നൽകിയ പുതിയ പേരാണ് കോവിഡ് 19 എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ കോവിഡ് 19 അതിന്റെ ഒരു ഫുൾ ഫോം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ കോവിഡ് എന്ന് പറഞ്ഞ എന്താണ് കൊറോണ വൈറസ് ഡിസീസ് എന്നാണ് കോവിഡിന്റെ ആ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ് കൊറോണ വൈറസ് ഡിസീസ് എന്നാണ് അപ്പോ ഈ ഒരു കോവിഡ് 19 എന്ന പേര് വരാൻ എന്താണ് കാരണം അത് 2019 ആയതുകൊണ്ടാണ് കോവിഡ് 19 എന്നൊരു പേര് അതിന് കൊടുത്തത് ആ ഒരു 19 വന്നത് എന്താണ് 2019 അപ്പൊ കൊറോണ വൈറസ് ഡിസീസ് 19 2019 എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് അപ്പൊ കൊറോണ എന്ന് പറയുന്നത് എന്ത് തരം ഡിസീസ് ആണ് ഒരു പാൻഡമിക് ഡിസീസ് ആണ് കൊറോണ എന്ന് പറയുന്നത് ഈ കൊറോണ വൈറസ് എന്താണ് ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഈ കൊറോണ വൈറസിന് കാരണമാകുന്ന ഒരു ആ ഒരു വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ് സാർസ് കോ ടു എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് സാർസ് കോ ടു അതായത് സാർസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു വർഗത്തിൽ നിന്നാണ് ഈ ഒരു കൊറോണ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാർസ് കോ ടു എന്നാണ് അതിന്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ് കൊറോണ എന്ന് പറയുന്നത് എന്ത് ഡിസീസ് ആണ് ഒരു പാൻഡമിക് ഡിസീസും കൂടിയാണ് എന്താണ് പാൻഡമിക് എന്ന് പറയുന്നത് പാൻഡമിക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു അസുഖങ്ങളെ പറയുന്നതാണ് എന്ത് പാൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത് അതായത് വളരെ രാജ്യങ്ങൾ കടന്നിട്ട് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഏതൊരു അസുഖത്തെയും പറയുന്നതാണ് നമ്മൾ പാൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത് കോവിഡ് വിരീഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണ് കോവിഡ് 19 എന്ന് പറയുന്നത് കോവിഡ് വിരീഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണ് ഇത് കോവിഡ് 19 എന്ന് പറയുന്നത് ഇനി ഈ ഒരു കോവിഡ് 19 എന്ന വൈറസിനെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ഡോക്ടർ ലീ വെൻ ലിയാങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് ഈ ഒരു കൊറോണ വൈറസ് കണ്ടുപിടിച്ചത് ആരാണ് കൊറോണ വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ഡോക്ടർ ലീ വെൻ ലിയാങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ഡോക്ടർ ലീ വെൻ ലിയാങ് ഈ ഒരു കൊറോണ വൈറസിന് കൊടുത്ത പേരെന്ന് പറയുന്നത് നോവൽ കൊറോണ എന്നാണ് കേട്ടോ നോവൽ കൊറോണ എന്നാണ് അദ്ദേഹം ഈ ഒരു കൊറോണ വൈറസിന് പേര് കൊടുത്തത് 2019 ഈ ഒരു കോവിഡ് 19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ചൈനയിലെ വുഹാനാണ് ചൈനയിലെ വുഹാനിലാണ് 2019 December 31 ഈ ഒരു രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് തായ്ലൻഡാണ് തായ്ലൻഡിലാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് തായ്ലൻഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ മൂന്നാമതായിട്ട് കാസർഗോഡാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂന്നാമത്തെ ജില്ലയാണ് കാസർഗോഡ് ആദ്യത്തെ തൃശൂരാണ് രണ്ടാമത്തെ ആലപ്പുഴ മൂന്നാമത്തെ കാസർഗോഡ്
ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് 19 മരണം സ്ഥിരീകരിക്കുന്നത് കർണാടകയിലെ കൽബുർഗിലാണ്. കൽബുർഗിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് 19 മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കർണാടകയിലാണ്. ചൈനയ്ക്ക് പുറത്ത് കോവിഡ് മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ചൈനയ്ക്ക് പുറത്ത് കോവിഡ് മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. അറബ് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബഹ്റൈനിലാണ്. അറബ് രാജ്യങ്ങളിൽ ആദ്യത്തെ കോവിഡ് 19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബഹ്റൈൻ. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യം, മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഫ്രാൻസ് ആണ്. ഏഷ്യയ്ക്ക് പുറത്താണെങ്കിൽ ഫ്രാൻസ് ആണ് മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ന്. എന്നാണ് കൊറോണ ബാധയെ തുടർന്ന് WHO, അതായത് ലോക ആരോഗ്യ സംഘടന, ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 2020 ജനുവരി 30 WHO ലോക ആരോഗ്യ സംഘടന എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്, ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 2020 ജനുവരി 30. അതുപോലെ ലോക ആരോഗ്യ സംഘടന കൊറോണയെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കുന്നത് 2020 മാർച്ച് 11. ലോക ആരോഗ്യ സംഘടന കൊറോണയെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ജനുവരി 30, 2020 ജനുവരി 30, മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കുന്നത് 2020 മാർച്ച് 11. അങ്ങനെയെങ്കിൽ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ 21 ദിവസത്തെ സമ്പൂർണ്ണ ഒന്നാം ഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് എന്നാണ്. 2020 മാർച്ച് 25 ഇന്ത്യയിൽ ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. 21 ദിവസത്തേക്കായിരുന്നു ആ ഒരു ലോക്ഡൌൺ എന്ന് പറയുന്നത്. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ കൊറോണ ബാധയെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച, മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. അപ്പോൾ ഒരു കൊറോണയെ നമ്മൾ സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണെങ്കിൽ, ഈ കൊറോണ ബാധയെ തുടർന്നിട്ട് മുഴുവനായിട്ട് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ഒരു ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ്. കോവിഡ് 19 വ്യാപനം തടയുന്നതിനായിട്ട് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ, ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാൽ കൊറോണ കോവിഡ് വൈറസിനെ ഒരു സാംക്രമിക വൈറസായിട്ട് അല്ലെങ്കിൽ ഒരു സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. അപ്പൊ കോവിഡ് 19 ബാധിച്ച ആദ്യത്തെ മൃഗം എന്ന് പറയുന്നത് നാദിയ എന്ന ഒരു കടുവയാണ്. കോവിഡ് 19 ബാധിച്ച ആദ്യത്തെ മൃഗമാണ് നാദിയ എന്ന കടുവ. ഈ ഒരു കടുവ ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെ ആണ് സ്ഥിതി ചെയ്യുന്നത്. 2021 ജനുവരിയില് എന്താണ് ഈ ഒരു കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ആദ്യമായിട്ട് കോവിഡ് 19 വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആരാണ്? മനീഷ് കുമാറാണ് കേട്ടോ. മനീഷ് കുമാറാണ് ആദ്യമായിട്ട് കോവിഡ് 19 വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ വ്യക്തി എന്ന് പറയുന്നത്. സൗഹൃദ രാജ്യങ്ങളിലേക്ക് കോവിഡ് 19 വാക്സിൻ നൽകുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച ഒരു പദ്ധതിയാണിത്, വാക്സിൻ മൈത്രി എന്ന് പറയുന്നത്. കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാണ് നമുക്കറിയാം PCR ടെസ്റ്റ്. എന്താണ് PCR ടെസ്റ്റ്? പിന്നെ ഒരു NAT ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, അതധികം കേട്ടിട്ടുണ്ടാവില്ല. PCR ടെസ്റ്റ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. PCR ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. അപ്പോ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് PCR ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടെസ്റ്റാണ് NAT ടെസ്റ്റ് എന്ന് പറയുന്നത്. NAT എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ് NAT എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ് NAT എന്ന് പറയുന്നത്. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? SARS, MERS എന്ന് പറയുന്നതാണ് കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്? കൊറോണ വൈറസ് എത്രാമത്തെ സംഭവമാണ്? ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 6-ാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. ഇനി കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ അല്ലെങ്കിൽ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് ദിശ 1086 എന്ന് പറയുന്നത്. കേരള സർക്കാർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പറാണ് കൊറോണയായിട്ട് ബന്ധപ്പെട്ടിട്ട് ദിശ 1086 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അതാണ് 1075 എന്ന് പറയുന്നത്. 1075 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അപ്പോ
കോവിഡ് 19 ന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു 1075 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്തു എന്ന ഒരു റെക്കോർഡ് നേടിയ ആപ്പാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ. അപ്പോൾ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ എന്താണ് ഒരു റെക്കോർഡ് നേടി. എന്താണ് അത്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്തു എന്ന റെക്കോർഡ് നേടിയ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ആണ് എന്ത് കോവാക്സിൻ എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിൻ ആണ് കോവാക്സിൻ എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ആണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ കോവാക്സിൻ എന്താണ്? കോവാക്സിൻ എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ ആണ് കോവാക്സിൻ. എന്നാൽ കോവിഷീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ ആണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ക്ലാസുകളും ബ്ലോഗുകളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.